നമസ്കാരം. അങ്ങനെ ഒരു മാസത്തോളം കൊട്ടിഘോഷിച്ചു, പ്രചരണ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യ ഉമ തോമസ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ തൃക്കാക്കരയിൽ ജയിച്ചു കയറി. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ പോയി ക്യാമ്പ് ചെയ്തു പ്രചരണം മുന്നിൽ നിന്ന് നയിച്ചിട്ടും അതിദയനീയമായ രീതിയിൽ സി പി എം അവിടെ തോൽവി സംഭവിച്ചിരിക്കുന്നു. എന്തെങ്കിലും മേന്മ അല്ലെങ്കിൽ നേട്ടം പറയാൻ അവർക്കൊന്നും ഇല്ലാതാനും ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാതാനും. യഥാർത്ഥത്തിൽ 2021 ഭരണത്തിന് കൊടുത്ത മാർക്കാണോ അല്ലെങ്കിൽ ഭരണത്തിന് കൊടുത്ത ഫലമായിട്ടാണോ തുടർ ഭരണം കൊടുത്തത് എന്നതിൽ ഒരു ചർച്ച വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് LDF അഥവാ CPIM രണ്ടാമത് തുടർ ഭരണം നേടിയത്. അതായത് 2016 മുതൽ 2021 വരെ ഭരിക്കുന്നു, 5 വർഷത്തെ ഭരണം ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടു, ജനങ്ങൾ അവർക്ക് തുടർ ഭരണം കൊടുത്തു എന്നാണ് അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 2 സികളാണ് യഥാർത്ഥത്തിൽ CPIMനെ രക്ഷിച്ചത്. 2 സികൾ എന്ന് വെച്ചാൽ, ഒന്ന് COVID-19 എന്ന ഒരു സി, രണ്ടാമത്തെ സിയാണ് സെൻട്രൽ ഗവൺമെൻറ്. കോവിഡിൻ്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു, നമുക്കറിയാം, ഇലക്ഷൻ മാറ്റിവെക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്തൊക്കെയാണ് ഇലക്ഷൻ നടന്നത്. എല്ലാവരും ഒന്നും വോട്ട് ചെയ്യാൻ പോയിട്ടുമില്ല. പക്ഷേ CPIMന്റെ ഭാഗ്യവശാൽ ആ സമയത്ത് അവർക്ക് ജനകീയ അടിത്തറ അന്നും ഇന്നുമൊക്കെയുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ പാർട്ടിക്ക് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ജനങ്ങളുമായിട്ട് കുറച്ച് സോഷ്യൽ എൻജിനീയറിംഗ് നടന്നു, അടുത്തിട്ട് വരെയുള്ള പ്രവർത്തനം നടന്നു. മറിച്ച് മറുവശം കൂടെ ചിന്തിക്കുക, കേന്ദ്ര സർക്കാർ പണമായും അല്ലാതെ ഭക്ഷ്യവസ്തുക്കളുമായും ഈ ഇന്ത്യക്കാർക്ക് മുഴുവൻ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മുഴുവനായിട്ട് കൊടുത്ത ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ കിറ്റിൻ്റെ പരിപാടി കണ്ടില്ല, അവർ നേരെ ജനങ്ങളിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരളത്തിൽ മാത്രം 7 രൂപ വിലയുള്ള കിറ്റ് 12 രൂപ പ്രകാരം വാങ്ങുകയും അതിൽ തന്നെ കമ്മീഷൻ എടുക്കുകയും ആ കിറ്റിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് പിണറായി സർക്കാരാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന രീതിയിൽ PR വർക്കുമൊക്കെ നടത്തി ഒരു വ്യാജമായിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പ്രബുദ്ധരായ മലയാളികളെ പറ്റിച്ചു 2011 പിന്നെയും പിണറായി വിജയൻ അധികാരത്തിലേറിയത്. അപ്പോൾ 2 കാര്യങ്ങളാണ് അവരെ രക്ഷിച്ചത്, 2 സികൾ, ഒന്ന് COVID-19, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം പറയുന്നു, ജയിച്ചതിന് ശേഷം രാഷ്ട്രീയം പറയില്ല, ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ കാണുന്നത് ഇന്ത്യക്ക് ഒരു പരിചിതമുള്ള കാര്യമേ ആയിരുന്നില്ല. സാധാരണ നമ്മൾ ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യ പോലുള്ള രാജ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ ഭരണവും പ്രതിപക്ഷവും. ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു ഭരണത്തിലേറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജനങ്ങളും സമന്മാരാണ്. ജനക്ഷേമമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ BJP സർക്കാർ 2014 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനക്ഷേമ പദ്ധതികളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കുമാണ് എത്തിക്കൊണ്ടിരുന്നത്. അതിൽ കേരളമെന്നോ തമിഴ്നാടെന്നോ മറ്റേതെങ്കിലും സംസ്ഥാനമെന്നോ എന്ന രാഷ്ട്രീയക്കാരനെന്നോ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയാവട്ടെ അല്ലെങ്കിൽ ഉജ്ജ്വല യോജനയാവട്ടെ, വൈദ്യുതി ആവട്ടെ, റോഡാവട്ടെ, ഇനി മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമാവട്ടെ, കിസാൻ സമ്മാൻ നിധി ആവട്ടെ, ഇതൊന്നും രാഷ്ട്രീയം നോക്കിയല്ല വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഔന്നത്യം നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ ഒരു കിറ്റിലാക്കി പിണറായി വിജയൻ കൊടുത്തപ്പോൾ അത് പിണറായി വിജയൻ കൊടുക്കുന്നതല്ല ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞ് പിണറായിയെക്കാൾ തരം തരാൻ മോദിയോ മോദിയുടെ കൂട്ടത്തിലുള്ള മന്ത്രിമാരോ ശ്രമിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ, BJPക്കാർ അവരൊക്കെ ചാനലിൽ വന്നിരുന്ന് സത്യം പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ജനങ്ങൾക്ക് അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ CPIM നടത്തിയ PR വർക്കിൽ ഇതെല്ലാം മുങ്ങിപ്പോയി. പല വേദികളിൽ പല അവസരത്തിൽ പിണറായി വിജയൻ്റെ ഒപ്പം തന്നെ നരേന്ദ്രമോദിയും ഇവിടെയുള്ള ജനങ്ങളോടും മാധ്യമങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ അതെല്ലാം സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരു വേദിയിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തതാണ് എന്ന് മോദി മേനി നടിച്ചിരുന്നില്ല. മേനി നടിച്ചിരുന്നുവെങ്കിൽ, പറഞ്ഞിരുന്നുവെങ്കിൽ
പിണറായി വിജയന് അതിനെതിരെ ഒന്നും മിണ്ടാനും പറ്റില്ലായിരുന്നു. അതാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ തികഞ്ഞ ലക്ഷണം. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് നരേന്ദ്രമോദി രാഷ്ട്രീയം പറയാറുള്ളൂ. പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുത്തത്. പക്ഷേ ആ സമയത്ത് പോലും കേരള മുഖ്യമന്ത്രി ചെയ്തത് തികഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം രണ്ടാമതൊരിക്കൽക്കൂടി ജയിക്കാനും പിന്നെയും മുഖ്യമന്ത്രി ആവാനും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ ഫലമായിട്ടാണ് 2011 വിജയം. അല്ലായിരുന്നുവെങ്കിൽ, പിണറായിയുടെ മിടുക്കുകൊണ്ടായിരുന്നുവെങ്കിൽ ദാ ഇപ്പോൾ ഈ തൃക്കാക്കരയിൽ അവർ തന്നെ ജയിച്ചേനെ. അത്രമാത്രം സോഷ്യൽ എൻജിനീയറിങ്ങും എല്ലാ സന്നാഹവും കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ ഉമാ തോമസ് ജയിക്കുകയാണ് ചെയ്തത്. ഉമാ തോമസ് ഒരു തഴക്കം ചെന്ന രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. പി ടി തോമസ് അതായിരുന്നു, പക്ഷേ ഉമാ തോമസ് ഒരു തഴക്കം ചെന്ന രാഷ്ട്രീയക്കാരിയല്ല. എന്നിട്ട് പോലും ആ ഉമാ തോമസിന് സാക്ഷാൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ പറ്റിയെങ്കിൽ അവിടെ തോറ്റത് ജോ ജോസഫല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. ആദ്യം മുതലേ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത് വി ഡി സതീശനാണ്, തോറ്റാൽ അതെൻ്റെ മാത്രം ഉത്തരവാദിത്വമെന്നും ജയിച്ചാൽ ഞങ്ങൾ എല്ലാവരുടെയും മിടുക്കുകൊണ്ടാണെന്നും ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ വി ഡി സതീശനാണ്. അങ്ങനെ നോക്കുമ്പോൾ തൃക്കാക്കരയിൽ തോറ്റത് പിണറായി വിജയനാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.